കൊറോണ കാലത്തിന് മുൻപ് ദക്ഷിണ ഗോവയിലെ ഗ്രാമവഴികളിലൂടെ ഞങ്ങൾ അഞ്ച് വൈദിക സഹോദരർ നാട് കാണാൻ ഇറങ്ങുകയായിരുന്നു. ഒരു ക്ഷേത്രം കണ്ടു. അതിന് താഴെ സ്വച്ഛമായി ഒഴുകുന്ന ഒരു തോടും അവിടെ ഒഴിഞ്ഞ് വൃത്തിയുള്ള ഒരു കുളിത്തടവും ഉണ്ടായിരുന്നു. അവിടെ ആകട്ടെ, പരന്ന് വിശാലമായ ഒരു പാറത്തലപ്പിൽ ഞങ്ങൾ ബാഗുകൾ തലയിണകളാക്കി കിടന്നു, സെൽഫികൾ എടുത്തു, കളിവാക്ക് പറഞ്ഞു ചിരിച്ചു. കുറച്ചകലെ ഒരു നാട്ടുകാരൻ ഇതെല്ലാം ശ്രദ്ധിച്ചു നിൽപ്പുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് അയാൾ ആ തോടിന്റെ അരികു പിടിച്ച് നടന്നു വന്ന് വളരെ സൗമ്യമായി പറഞ്ഞു തന്നു, ഞങ്ങൾ അലസമായി കിടന്ന് വിശ്രമിക്കുന്ന ആ കല്ല് ഒരു ബലിക്കല്ലാണെന്നും ആ സ്നാനഘട്ടം ആചാരപരമായ പ്രാധാന്യമുള്ള ഒന്നാണെന്നും. ഞങ്ങൾ എഴുന്നേറ്റ് ആ മനുഷ്യന്റെ മുൻപിൽ തലകുനിച്ച് കൈകൂപ്പി മാപ്പ് പറഞ്ഞു, നന്ദിയും പറഞ്ഞു, നടന്നിറങ്ങുന്നു. അഞ്ച് നസ്രാണി മല്ലുക്കൾ ക്ഷേത്രം അശുദ്ധമാക്കിയെന്ന് പറഞ്ഞ് ആ നാട്ടുകാർ ഞങ്ങളെ വട്ടമിട്ട് പിടിച്ചു വെച്ചില്ല. കുന്നിൻ മുകളിലെ ഒരു കുരിശിനെ ചില അക്രൈസ്തവ കുട്ടികൾ അവഹേളിച്ചുവെന്ന രീതിയിൽ ചില വായനകൾ വരുന്നത് കണ്ടപ്പോൾ ഇത് ഓർത്തുപോയി. ചില കാര്യങ്ങൾ മനഃപൂർവമായ അവഹേളനങ്ങളല്ല, അറിവുകേടോ അപക്വമായ കൗതുകമോ മാത്രമാകാം എന്നൊരു സഹിഷ്ണുതാബോധം കൂടി നമുക്ക് നഷ്ടമാകുന്നുണ്ടോ എന്നൊരു സംശയം. റീത്തു തർക്കം, സഭാതർക്കം, പള്ളിത്തർക്കം, പള്ളിക്കമ്മിറ്റി തർക്കം, അയൽ തർക്കം, കുടുംബത്തർക്കം എല്ലാം കടന്ന് നമ്മുടെ വിദ്വേഷമുനകൾക്ക് മൂർച്ചയേറി വരുന്നു. അതുകൊണ്ടാകാം വാളെടുത്ത് ദൈവത്തെ സംരക്ഷിക്കാൻ ചിലരെങ്കിലും വെമ്പൽ കൊണ്ടു തുടങ്ങുന്നത്. വാളെടുക്കുന്നവൻ വാളാൽ, ദൈവത്തെപ്രതി തീക്ഷ്ണതയാൽ വാളെടുക്കുന്നവർ എന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ തീക്ഷ്ണത നമ്മെ അഗ്നിശോധന ചെയ്യുന്നു നോക്കും. വചനവാൾ നമ്മെ കീറിമുറിച്ച് പരിശോധിക്കുകയും ചെയ്യും. ഇന്നലെ കാനാനിയനായ ശിമയോൻ ആ സത്യം തിരിച്ചറിഞ്ഞ് തന്റെ വിദ്വേഷ സമരവഴികളിൽ നിന്ന് സ്നേഹസഹന വീഥികളിലേക്ക് നാഥനോട് ചേർന്ന് നടന്നു. അപരന്റെ രക്തം ചൊരിഞ്ഞ് ശീലിച്ചവൻ സ്വന്തം രക്തമൊഴുക്കി വിശ്വാസം കാത്തു. ക്രിസ്തീയ സമൂഹങ്ങളിൽ തീവ്രവാദപരമായ നിലപാടുകൾ കൂടിക്കൂടി വരികയാണ്. എന്നാൽ നമ്മൾ ഒരു വാളെടുക്കണം എന്ന് ശ്ലീഹ എന്ന എഫേസിയറിലൂടെ പറയുന്നുണ്ട്. വചനവാളാണത്. അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, കുരിശിനെയോ ക്രിസ്തുവിനെയോ അവഹേളിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സാധിക്കൂ. കാരണം ക്രിസ്തു കല്ലും മണ്ണുമായ വിഗ്രഹമല്ല, ജീവനുള്ള ഒരു ദൈവമാണ്. ജെറുസലേമിന് പുറത്ത് ഒരു പ്രവാചകനും വധിക്കപ്പെടില്ല. കുരിശ് തകർക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന് മുറിവേൽക്കില്ല. എന്നാൽ ക്രിസ്ത്യാനി തന്റെ വിശ്വാസത്തിൽ തകരുമ്പോൾ ക്രിസ്തു തന്നെ മുറിപ്പെടുന്നു. ക്രിസ്തീയത വേട്ടയാടപ്പെടുന്നു എന്നൊരു തോന്നൽ വർദ്ധിക്കുമ്പോൾ ഓർക്കുക നാഥന് നൽകിയിട്ട് പോയ അന്ത്യദാനമായ ആ സമാധാനത്തെക്കുറിച്ച്. ആർക്കും അത് എടുത്തു മാറ്റാനാകില്ലല്ലോ. പ്രശസ്ത ആധ്യാത്മ ഗുരുവായ തോമസ് മേർട്ടൻ പറയും, ചിലർ വിചാരിക്കും യുദ്ധം ചെയ്യാൻ ധീരത വേണമെന്ന്. എന്നാൽ സമാധാനം പാലിക്കാനാണ് അതിനേക്കാൾ ധീരതയും അധ്വാനവും ആത്മത്യാഗവും വേണ്ടത്. കാരണം സമാധാനം സത്യത്തിനോടുള്ള അഗാധമായ അഭിനിവേശവും മനസാക്ഷിയിലുള്ള കറയറ്റ നിലപാടുകളും ആവശ്യപ്പെടുന്നു. ചിലിയിൽ തീവ്ര പുരോഗമനവാദികൾ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കി അവിടെ ചായമടിച്ചു വെച്ചു, മുയർത്തെ അൽ നസറേനോ, നസ്രായൻ പോയി ചാവട്ടെ. ഇതിനെക്കുറിച്ച് ക്രൊയേഷ്യൻ പത്രപ്രവർത്തകൻ ഗോറാൻ അദ്രിയാനിച്ച് പറയും, നസ്രായൻ ഒരിക്കൽ മരിച്ച് ഉയർത്തവനാണ്. ദേവാലയം നശിപ്പിക്കുന്നവർ വിചാരിച്ചാൽ ഇനി അതിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പോളണ്ട് ഗർഭച്ഛിദ്രത്തിനെതിരായ നിയമം കർക്കശമാക്കിയ സാഹചര്യത്തിൽ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ സാമൂഹിക വിരുദ്ധ സ്വഭാവമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. തീവ്ര നിലപാടുകൾ അപ്പുറം ഇപ്പുറം നിന്ന് സ്ഥിതി വഷളാക്കുന്നു. പോളണ്ടിലെ ആർച്ച് ബിഷപ്പ് പോളാക്ക് പറയുന്നു, ഒരു സംഘർഷത്തെ തീപിടിപ്പിക്കാതെ നോക്കാൻ ഓരോ ക്രിസ്ത്യാനിയും ധാർമ്മികമായി ബാധ്യസ്ഥനാണ്. അതിനാൽ സമചിത്തത കൈവിടാതിരിക്കുക. ഇന്ന് സങ്കീർത്തനം 144. അതിലെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കാം. യോദ്ധാവായ ദൈവത്തിന്റെ ചിത്രമാണതിൽ. നമ്മുടെ കൈകളെ യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന ദൈവം. എന്തുതരം യുദ്ധമാണിത്? വാൾപയറ്റും കുന്തമേറും പരിചയമുട്ടുമല്ല, സ്നേഹവും വിശ്വസ്തതയും കാരുണ്യവും അചഞ്ചലതയുമാണ് അതിന്റെ പാഠങ്ങൾ. പാറ പോലെ ഉറച്ചതാണ് അവന്റെ സംരക്ഷണം. അതിനാൽ കിന്നരനാദങ്ങളോടെ സങ്കീർത്തകൻ ദൈവത്തെ സ്തുതിച്ചു പാടുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും ദൈവത്തെ സുദൃഢമായൊരു പാറ അഭയശിലയെന്ന് നാം വിശേഷിപ്പിച്ചിരുന്നു. സങ്കീർത്തനം 18. മരണക്കുരുക്ക് വരിഞ്ഞു മുറുകിയപ്പോഴും നാശത്തിന്റെ പെരുവെള്ളം ഇരമ്പി വന്നപ്പോഴും നാം ആ പാറയിൽ ഇടറാതെ നിന്നു. ഇന്ന് എഫേസിയർ 6:10-20 വരെയുള്ള ഭാഗങ്ങളെ ധ്യാനിക്കുമ്പോൾ ഈ സത്യം മെഴിവേറി വരുന്നുണ്ട്. സംഭവബഹുലമായ ഡ്രമാറ്റിക് ഒരു സ്നേഹകാവ്യം പോലെയായിരുന്നു എഫേസിയർക്കുള്ള ലേഖനം ഇതുവരെ. അതിന്റെ ക്ലൈമാക്സ് ഭാഗത്ത് ഒരിത്തിരി സംഘട്ടനമൊക്കെ ആകാം എന്ന് ഫലിതരൂപേണ പറയാറുണ്ട്. അതുകൊണ്ടാകാം യുദ്ധസജ്ജനായ ഒരു ക്രിസ്തീയ പോരാളിയെ ഈ ഭാഗത്ത് വിവരിക്കുന്നത്. തിന്മയുടെയും ദുഷ്പ്രഭുത്വത്തിന്റെയും അതിക്രമത്തിന്റെയും ഉന്നത സ്ഥാനങ്ങൾക്ക് നേരെയാണ് യുദ്ധം എന്ന് മാത്രം. രണ്ട് പ്രധാനപ്പെട്ട സൂത്രവാക്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഒന്ന്, ഹിസ്റ്റേമി, ഉറച്ചു നിൽക്കുക എന്ന്. സങ്കീർത്തനത്തിൽ നാം കണ്ടതുപോലെ ഭൂമി ഇളകിയാലും
ജലപാതം ഇരമ്പി വന്നാലും നാം കുലുങ്ങാതെ നിൽക്കും. കാരണം നമ്മെ സ്ഥാപിച്ചുറപ്പിച്ചു കാക്കുന്നത് ദൈവമാണ്. 2. പ്രൊസൈവ് കെ കൈ ദയേസിസ്, പ്രാർത്ഥനയും യാചനയും. തിരുവചനത്തിൽ ഈ ഇരട്ടപദങ്ങൾ മിക്കവാറും ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. പൊതുവായ പ്രാർത്ഥനകൾ പ്രൊസൈവുക്കെ മാത്രമല്ല, വ്യക്തിപരമായ ആവശ്യങ്ങളും എളിമയോടും വിശ്വസ്തയോടും ദൈവസന്നിധിയിൽ ഉണർത്തിക്കണം. ഡയേസിസ്, ദൈവത്തിന്റെ അപരിമേയമായ ശക്തി നാം എല്ലാവരും അനുഭവിച്ചറിയട്ടെ എന്ന് ശ്ലീഹ ഈ ലേഖനത്തിൽ ആദ്യമേ ആശംസിച്ചിരുന്നു. എഫേസ്യർ 1:19. ഇത് ഹൃദയപൂർവകമായ ജ്ഞാനമാണ്, ബുദ്ധി കൊണ്ടുള്ള അറിവല്ല. അത് ദൈവൈക്യത്തിൽ നിന്ന് വരികയും ചെയ്യുന്നു. ആ മഹനീയ ശക്തിയിൽ കരുത്തുള്ളവരാകുവിൻ എന്ന് ഇന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസ്യർ 6:10. അക്കാലത്ത് എല്ലാവർക്കും തന്നെ പതിവ് കാഴ്ചയായ ഒരു സർവസജ്ജനായ റോമൻ ഭടന്റെ ചിത്രമാണ് ശ്ലീഹ ആത്മീയ നിറങ്ങൾ ചാർത്തി വരയ്ക്കുന്നത്. റോമാക്കാർ വീട്ടുതടങ്കലിൽ ആക്കിയ സാഹചര്യത്തിലാണ് ശ്ലീഹ എഫേസുസുകാർക്ക് ഈ ലേഖനം എഴുതിയത്. അപ്പോസ്തല പ്രവർത്തനം 28:16-20. തന്റെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയാൽ തന്നെ ശ്ലീഹായ്ക്ക് ഭടന്മാരെ കാണാം. സാധാരണ രീതിയിൽ ഞെരുക്കമായോ ബന്ധനമായോ കരുതേണ്ട ഈ കാഴ്ചയെ പോലും ശ്ലീഹ ദൈവം നൽകുന്ന ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും ഓർമ്മയായി വായിച്ചെടുക്കുകയാണ്. തിന്മയുടെ ആത്മീയമായ സ്വാധീനങ്ങളെയാണ് ശ്ലീഹ ഊന്നി പറയുന്നത്. അതിനാൽ തന്നെ നമ്മുടെ യുദ്ധത്തിനും ആത്മീയ സ്വഭാവമാണ്. അനുദിന തിന്മകൾ മാത്രമല്ല, തിന്മയുടെ കനപ്പെട്ട അനുഭവങ്ങളും നമ്മെ ഇടയ്ക്കിടെ വേട്ടയാടിയെന്ന് വരും. സാമൂഹിക അസമത്വങ്ങളും ജീവന നേരെയുള്ള അതിക്രമങ്ങളും ഇതിന്റെ ബഹിർസ്ഫുരണങ്ങളാണ്. ആത്മീയമായ ആയുധങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് മാത്രമേ ഇവയെ പരാജയപ്പെടുത്താനാകൂ. 2 കൊരിന്ത്യർ 10:3-5, റോമർ 8:37-39, 2 പത്രോസ് 1:3 എല്ലാം ഈ ആത്മീയ യുദ്ധത്തെയും അതിനെതിരെ ദൈവദത്തമായ ആത്മീയ ശക്തിയെയും വെളിവാക്കുന്നുണ്ട്. സിംഹത്തെപ്പോലെ അലറി വിളിച്ചു വരുന്ന പിശാജ്, 1 പത്രോസ് 5:8, ദൈവിക മുദ്ര പേർന്ന് നമ്മെ കാണുമ്പോൾ വെളിച്ചത്തിൽ ഓടിമറയുന്ന പാറ്റകളെ പോലെയാകും, യാക്കോബ് 4:7. പിന്നെ എന്തിനെ നാം പേടിക്കണം? പിന്നെ ആരെ നാം പേടിക്കണം? അടുത്ത തലമുറയിൽ കഥ പറയാൻ ക്രിസ്ത്യാനി ബാക്കിയുണ്ടാവില്ല എന്ന് ഭയപ്പെടുന്നത് എന്തിന്? നാഥൻ ഇന്ന് യഥാർത്ഥ തിന്മ എന്തെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. തന്നെ വിരട്ടാൻ ശ്രമിക്കുന്ന ഹെരോദീസിനെ അവൻ തിരിച്ചു വിരട്ടുന്നു. ഹെരോദീസിന്റെ വഞ്ചനകൾ, കുറുക്കനെന്നാണ് നാഥൻ അവനെ വിളിക്കുന്നത് പോലും, അവ നാഥനൊരു ഭീഷണിയേയല്ല, ദൈവഭടൻ ശത്രുവിന്റെ ഉപജാപങ്ങളെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും പോലെ. എന്നാൽ തന്നെ തള്ളിപ്പറയുന്ന ജെറുസലേമിനെ കുറിച്ചാണ് അവന് ഹൃദയവേദന. അതവൻ മറച്ചുവെക്കുന്നുമില്ല. പ്രവാചകന്മാരെ വധിക്കുന്ന ജോലി മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ജെറുസലേം. ഓർക്കുക, ക്രിസ്തുവിനെ വധിക്കാൻ അവന് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നവരെ അവൻ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല, അവരെ ഓർത്ത് ആകുലപ്പെട്ടിട്ടുമില്ല. എന്നാൽ അവനെ കൈവിട്ട് കളയുന്ന സ്വന്തം ജനത്തെ ഓർത്ത് അവനെന്നും കണ്ണീർ പൊഴിച്ചിട്ടുണ്ട്. ആവർത്തിക്കട്ടെ, ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ ക്രിസ്തുവിനെയും കുരിശിനെയും അവഹേളിക്കാനാകൂ.